ഇടുക്കി കട്ടപ്പന നഗരസഭയുടെ പുളിയൻമലയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രവും അറവുശാലയും ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. ടൺ കണക്കിന് മാലിന്യമാണ് ഇവിടെ സംസ്കരിക്കാതെ കിടക്കുന്നത്. ദുർഗന്ധവും പരിസര മലിനീകരണവും മൂലം പ്രദേശവാസികളുടെ ജീവിതം ദുരിതപൂർണമാണ്. 2023 കട്ടപ്പന പുളിയൻമലയിൽ ആധുനിക മാലിന്യ സംസ്കരണ കേന്ദ്രം ആരംഭിച്ചത്. മാലിന്യം സംസ്കരിച്ച് ജൈവവളം ഉണ്ടാക്കാനായിരുന്നു പദ്ധതി. ഇതോടനുബന്ധിച്ച് അറവുശാലയും ആരംഭിച്ചു. എന്നാൽ വൈകാതെ തന്നെ മാലിന്യ സംസ്കരണവും ജൈവവള നിർമ്മാണവും അവതാളത്തിലായി. മാലിന്യങ്ങൾ പ്രദേശത്ത് കുമിഞ്ഞുകൂടി. അറവുശാലയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് ഒഴുകിയെത്തുന്നു. ഇത് മുഴുവൻ അവിടെ മഴ പെയ്താൽ ഒഴുകി താറ് പോലാണ് ഈ റോട്ടിൽ കൂടെ ഈ അടുക്ക് വെള്ളങ്ങളും ഈ കരമനിൽ ഒഴുകി പോകുന്നത്. ബ്ലഡ് അന്നേരം ഒഴുകി ഒഴുക. ആ മേഖല വരുന്ന AKT നഗരം എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട്. ആ കോളനി അവിടെ ഇരിക്കുന്ന ഏതാണ്ട് ഒരു 6-7 പേർക്ക് ക്യാൻസറായി. അതിനകത്ത് 2 പേര് മരിച്ചു. അത് യാതൊരു കാരണം വെച്ചാൽ അവിടെ ജീവിക്കാൻ മേലാത്ത ഒരു സ്ഥിതിയിലേക്കുണ്ട്. ഈ ഒന്ന് 60 സ്ഥലമാണ്, 60 സ്ഥലം നടത്തട്ടെ. വേസ്റ്റ് ഇടുന്ന മേഖലയാണ് അത്, അതിലിട്ടെ. ഇത് രണ്ടുപേരെ ഒരുമിച്ച് ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാധനം എല്ലാം വരെ വെട്ടി കട്ടപ്പന പട്ടണത്തിൽ കൊണ്ടുവന്ന് തൂക്കിയിട്ട് കാശാക്കി വിൽക്കുന്ന ഇറച്ചി ഇവിടെയെല്ലാം കട്ടപ്പന ഇറക്കുന്ന മുഴുവൻ വേസ്റ്റ് വരികൊണ്ട് ഇവിടെ കൊണ്ടിരുന്നു. ഇതുകൊണ്ട് യാതൊരു കാരണം വെച്ചാലും പുളിയമല്ല ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. മാലിന്യ നിക്ഷേപ കേന്ദ്രവും അറവുശാലയും ഒരേ സ്ഥലത്ത് പ്രവർത്തിക്കാൻ പാടില്ലെന്നാണ് നിയമം. എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് യാതൊരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെ ഇവർ രണ്ടും ഇവിടെ പ്രവർത്തിക്കുന്നത്. പട്ടിയുടെ ശല്യം, അതുപോലെ തന്നെ ഇഷ്ടം 10-50 പട്ടി അവിടെ ഉള്ളു. അപ്പോൾ പറഞ്ഞ് മുഴുവൻ കൊണ്ടുവന്ന് ഈ പട്ടി കുഞ്ഞുങ്ങളെ കൂടി ഇപ്പം നടക്കത്തില്ല. കാക്ക ഉള്ള ചപ്പെല്ലാം അവിടെ കൊണ്ടുവന്നിരുന്നു. മുഴുവൻ ചപ്പ് ഞങ്ങൾ മണിക്കാരെ വെച്ച് പ്രവർത്തിക്കും. രണ്ടും കൂടെ ഒരുമിച്ച് അവിടെ പ്രവർത്തിക്കുന്നു. ഇറച്ചി വെട്ടുന്ന ഒരു സ്ഥലം, തൊട്ട് താഴെ തന്നെ ചപ്പിടുന്ന സ്ഥലം. അതിൻ്റെ മുകളിലോട്ട് കയറി കഴിയുമ്പോൾ ഈ ചേയും പുഴുവല്ല വേറെ ഒന്നും. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി 3 മാസം മുൻപ് കട്ടപ്പന മുനിസിപ്പാലിറ്റി 84 ലക്ഷം രൂപ നീക്കിവെച്ചിരുന്നു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. 4.5 നൂറ്റാണ്ടോളം പഴക്കമുള്ള മാലിന്യം ഇവിടെ മലയായി മാറിക്കഴിഞ്ഞു. അറവുമാടുകളുടെ രക്തവും മാംസാവശിഷ്ടവും ഒഴുകി ജലസ്രോതസ്സുകളിലെത്തുകയാണ്. സമീപവാസികളുടെ ജീവിതം ദിവസം ചെല്ലും തോറും കൂടുതൽ ദുരിതപൂർണമാകുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.